ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് പട്ടായയിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് രണ്ട് സ്ഥലങ്ങളാണ് ഞങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, ലോങ്നോച്ച് വില്ലേജും ഫ്ലോട്ടിംഗ് മാർക്കറ്റും. ലോങ്നോച്ച് വില്ലേജ് പട്ടായ സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ടാണ്. അതൊരു 500 ഏക്കറുള്ള ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ആണ്. പിന്നെ വേൾഡ്സ് ടോപ്പ് 10 ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ലിസ്റ്റിലുള്ള ഒരു ഗാർഡൻ കൂടിയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കാക്ടസ് ഗാർഡൻ, ഡൈനോസർ വാലി, എലിഫൻറ്റ് ഫീഡിംഗ്, കാർ മ്യൂസിയം, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലേറ്റ് ആക്കുന്നാരെ. അങ്ങനെ ഞങ്ങൾ നൂങ്നൂച്ച് എത്തി. ടിക്കറ്റൊക്കെ ഞങ്ങൾ ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഫിസിക്കൽ ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. കയറുമ്പോൾ തന്നെ കുറച്ച് മോഡിഫൈഡ് ട്രക്സൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കാക്ടസ് ഗാർഡനിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാക്ടസൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഈ കാക്ടസൊക്കെ ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ട്രീ പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ മിനി ഗാർഡൻസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ അവർ പോട്രിയുടെ കുറച്ച് സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഗുഡ് ഡൈനോസർ എന്ന് പറഞ്ഞൊരു മൂവിയിലെ ക്യാരക്ടറിനെ അവർ സ്കൾപ്ചർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാക്ടസ് ഗാർഡൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗാർഡൻ ഇൻ ദ സ്കൈയിലോട്ടാണ് പോയത്. അതായത് ഇവിടെ എയർ പ്ലാന്റ്സും ഫേൺസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാക്ക് വേ, ഒരു സ്റ്റെപ്പ് കയറി വാക്ക് വേ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. എങ്കിലേ നമുക്കത് കാണാൻ ഭംഗിയുള്ളൂ. അതായത് ഈ ഹാങ് ഒക്കെ ചെയ്ത് എയർ പ്ലാന്റ്സും ഫേൺസും, പിന്നെ ഈ പിങ്ക് കളറിലെ പ്ലാന്റ്സ് ഉണ്ടോ, അതിങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഒത്തിരി ഒത്തിരി വെറൈറ്റി എയർ പ്ലാന്റ്സും ഫേൺസും മറ്റു പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പഠിച്ചിട്ടുണ്ടോ ഇതിനെ പറ്റിയൊക്കെ? ഇവിടെ കൂടുതലും സ്പ്രിംഗ്ലേഴ്സാണ്, കൂടുതലും അല്ല, ഇവിടെ ഫുള്ളും സ്പ്രിംഗ്ലേഴ്സാണ്. സ്പ്രിംഗ്ലേഴ്സും വെച്ചിട്ടുണ്ട്, ഫാനും കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല ചൂടുണ്ട് അത്യാവശ്യം. സ്പ്രിംഗ്ലേഴ്സ് ചെടിക്ക് ഹ്യൂമിഡിറ്റി, ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ കാക്ടസും ഫേൺസും, അതിൻ്റെയൊക്കെ ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് ഈ ടൂറ് ബുക്ക് ചെയ്യുമ്പോൾ വിത്ത് ഫുഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്തില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കാനുള്ള ഹാളാണിത്, ഒന്ന് രണ്ട് ഹാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ടൂറ് ചെയ്യുന്നവർ കൂടുതലും അങ്ങനെയായിരിക്കും വരുന്നത്, വിത്ത് ഫുഡായിരിക്കും വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള പോലത്തെ, പണ്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മിസ്റ്റ് ഫിറ്റ് ചെയ്യുന്നതും അതിലെ മിസ്റ്റ് വരുന്നതും ഒക്കെ. പക്ഷേ ആ മിസ്റ്റ് ഇപ്പോൾ കേടായി. ആ മിസ്റ്റ് വരുന്ന ആ സാധനം കേടായി. പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നല്ല, ഇത് പവറുള്ള സാധനമല്ലേ, ഇത് നല്ല അത്യാവശ്യം പവറുള്ള ഇതാണ്. കൂടുതലും അവർ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് കാണാൻ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ വെച്ച്, പിന്നെ കൂടുതലും ഡൈനോസറസിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ തീം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, ഇവിടെ നമ്മുടെ കോങ് ഉണ്ട്, കിങ് കോങ്. അറേഞ്ച് ചെയ്തേക്കുന്ന രീതി അടിപൊളിയായിട്ടോ. ആ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടല്ലോ. എലിഫന്റ് പഴം കൊടുക്ക, എലിഫന്റിന്റെ പഴം കൊടുക്ക. പശു എന്റെ പഴമാണ് വിചാരിച്ചിട്ട് തിന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് എലിഫന്റ് ഫീഡിംഗ് പോയിന്റിലോട്ടാണ്. വാ
ีเดียวย่าแบบนี้ให้ใช่ไหมย่ามองอยู่ทีเดียวเดียวเทรนนี่มันเชื่อมือทำไมดูดิทำไมപഴം മേടിച്ചിരിക്കുന്നു നിത്യതേ പഴവും മേടിച്ചു വരുന്നുണ്ട് എവിടെ 10 രൂപ ബാക്കി ഉണ്ടോ 10 ഓരോന്ന് കൊടുക്കാൻ അത് രക്ഷിക്കണേ അതിങ്ങനെ വാങ്ങി വാങ്ങി നമ്മള് അതിങ്ങനെ ഒരു ഒച്ച ഒരു ചെറിയൊരു ഒച്ച ഇങ്ങനെ എടുക്കും എനിക്ക് ചെയ്യാനാണ് ഈ കൊമ്പുള്ള ആന പെണ്ണാണോ ആണാണോ ആണാണോ കൊമ്പനാന അതല്ല ചെല എനിക്ക് മനസ്സിലായില്ല ഹായ് കൊമ്പനാനെ എനിക്ക് ഒട്ടും തോന്നുന്നില്ല പക്ഷെ ഒറിജിനൽ ആണ് അടിപൊളി കൊമ്പനാനുണ്ട് അതിന്റെ കൊമ്പ് ഉണ്ടോ ഇനി കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ബസ്സിലാണ് പോകേണ്ടത് അപ്പം ഞങ്ങൾ ഇതേ ബസ് വെയിറ്റിംഗ് ഏരിയയിലോട്ട് നടക്കുവാണ് അപ്പം ഇങ്ങനത്തെ ബസ്സാണ് വരുന്നത് സൈഡ് ഓപ്പണായിട്ടും പക്ഷേ മേൽപ്പുര ഉള്ളതുപോലെ നമ്മുടെ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ല ആൾക്കാർ കയറിയിട്ടുണ്ട് നല്ല തരത്തിൽ ഫുള്ള് ഫില്ലായിട്ടാണ് ബസ് എടുക്കുന്നത് മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുള്ളി ഇടയ്ക്ക് ഓരോ സ്ഥലം കാണിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും അല്ല എക്സ്പ്ലെയിൻ അല്ല മീൻസ് എന്താണ് ആ ലൊക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരും ഒരു വലിയ ഒരു ആനയുടെ എലിഫൻറ്റിൻ്റെ ഫുള്ള് ബോൺസായാണ് അടീനിയം ബോൺസായാണ് ഇത് അടീനിയം പിന്നെ ഫൈക്കസും ഉണ്ട് തോന്നുന്നു ഇടയ്ക്കൊക്കെ പക്ഷെ കൂടുതലും അടീനിയം തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ബോൺസായി ആക്കി വെച്ചിട്ടുണ്ട് പുള്ളി ഇങ്ങനെ മൈക്കിൽ പറയുന്നുണ്ട് പക്ഷെ പറയുന്നതൊക്കെ തായ് ഭാഷയിലാണ് പറയുന്നത് ഇപ്പം ഇംഗ്ലീഷ് കൂടിയല്ല എന്താ അവരിപ്പോ ഒരു സ്പോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് ആ ഇത് അരാപ്പൈമ ഫീഡിങ് പോയിന്റ് ആണ് പിന്നെ നമുക്ക് ഫിഷിങ് ഉണ്ടോന്ന് തോന്നും നമ്മളവിടെ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ അരാപ്പൈമയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാന്ന് തോന്നും ഫിഷിംഗ് പോയിന്റ് അല്ല അരാപ്പൈമയ്ക്ക് ഫുഡ് കൊടുക്കുന്ന പോയിന്റ് വലിയ അരാപ്പൈമയൊക്കെ ഉണ്ട് അതിങ്ങനെ മേലോട്ടിങ്ങനെ വന്ന് നിൽക്കും അതെ പിന്നെ കുഞ്ഞു കുഞ്ഞു ഫിഷസും ഉണ്ട് ഏതാ ആ അത് അല്ല അത് മീന ഈ താഴെ കിടക്കണൊക്കെ മീന വലുത് ആ അരാപ്പൈമ എന്ന് പറഞ്ഞിട്ട് രാവിലെ കീ എടുക്കാൻ മറന്നു പോയി കാർന്ന് അപ്പം രാവിലെ അങ്ങോട്ട് പോയി കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയിട്ട് കീ എടുത്തിട്ട് കാർ കീ എടുത്തിട്ട് വരാൻ പോയി അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നിൽക്കുമ്പോഴത്തേക്കും രാഹുലും വരും അങ്ങനെ ഇതൊരു കുഞ്ഞു ആന കുട്ടിയാണ് അതിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് ബോയൊക്കെ വെച്ചേക്കുന്നു ആ അതെ കരീബിയൻ വാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പക്ഷെ ഭയങ്കര വെയിലാണ് കേട്ടോ ഞങ്ങൾ തൊപ്പിയോ കുടയോ അങ്ങനെ ഒന്നും എടുത്തില്ല ഞങ്ങൾ വിചാരിച്ചു ബസ്സിലാവുമ്പോൾ ഇത്രയും നടക്കേണ്ടി വരും എന്നറിഞ്ഞില്ല അതായത് ഓരോ പോയിന്റിൽ അവർ കൊണ്ടുവന്ന് നിർത്തും നമ്മൾ അവിടെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കറങ്ങി കാണണം എന്നുള്ളത്
സഫാറി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൻ്റെ പോട്ട് ഉണ്ടല്ലോ, മണ്ണൊക്കെ ഉണ്ടാക്കുന്ന, കളിമണ്ണൊക്കെ ഉണ്ടാക്കുന്ന, അത് വെച്ചിട്ട് ഓരോന്നിനെ ഡിസൈൻ ആക്കി വെച്ചേക്കും അവർ. ഓരോ ഇപ്പോൾ ഓരോ ഓട്ടോറിക്ഷയുടെ അതിൻ്റെ ഒരു മോഡലിൽ വെച്ചേക്കാം. എന്താ പറ്റിയൊരു ചെറുതായിട്ടൊന്ന് കീ മറന്നു പോയതാ. കീ എടുത്തിട്ട് രാവിലെ ഇപ്പോൾ അടുത്ത ബസ് പിടിച്ചു വന്നു, കുറച്ച് നേരം ടെൻഷൻ അടിച്ചു. അപ്പം ഞങ്ങൾ ഇതൊന്നും അങ്ങനെ അത്രയും കയറി ഒന്നും നേരെ കണ്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കയറി കണ്ടിട്ട് വന്നു. പിന്നെ രാവിലെ കീ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം നമ്മൾ റെൻ്റ് എടുത്തതല്ലേ, അപ്പോൾ എന്തെങ്കിലും മിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടായയാണ്, ബാങ്കോക്ക് വരെ പോകാൻ വേണം. അപ്പം അങ്ങനത്തെയൊക്കെ ഉള്ളത് കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഞങ്ങളെ ബസ്സിൽ കൊണ്ടുപോയത് ഒരു പ്രൊപ്പഗേഷൻ ഏരിയയിലോട്ടാണ്. അവിടെ നിറയെ പ്ലാന്റ്സ്, അവർ ആ ഗാർഡനിൽ അറേഞ്ച് ചെയ്തേക്കുന്ന പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെയും അവർ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ പല കളറിലെ പ്ലാന്റ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതായത് ഇങ്ങനെ പ്ലെയിനായിട്ടോ അങ്ങനെയൊന്നും ഇല്ല. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ച്, ഒന്നും അല്ലെങ്കിൽ ഒരു രണ്ട് ഡൈനോസറിനെങ്കിലും കുത്തിക്കയറ്റി വെച്ചിട്ട് അവർ കാണാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇതേ ഇവിടെ പണിതോണ്ട് മെയിൻ്റനൻസ് എടുത്തോണ്ട് പണി ചെയ്യുന്നു, ക്രോക്കഡൈലിനെ പണി ചെയ്തെടുക്കുവാണ്. എൻ്റെ കുഞ്ഞ് ആൻസിനെ കളർഫുൾ ആൻസ് ഉണ്ടാക്കി വെച്ചേക്ക. കോഴിക്കുഞ്ഞ് താഴെ കൂടി ഇങ്ങനെ കറങ്ങി കാണുന്നതിനേക്കാളും നമുക്ക് മേലെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അടിപൊളി ആ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. താഴെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ അത്രയും ഭംഗി തോന്നില്ല, മേലെ നിന്നിങ്ങനെ ഫുള്ളായിട്ട്, അതായത് ആ ഒരു ഏരിയ ഫുള്ള് കാണുമ്പോഴാണ് നമുക്ക് ആ ഭംഗി മനസ്സിലാവുന്നത്. ഇതിങ്ങനെ കുറേ സ്തൂപം പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡൈനോസർ വാലി. ഡൈനോസർ വാലിൻ്റെ പോയിൻ്റ് വ്യൂ പോയിൻ്റ് ആണിത്. ആ സൈഡിലോട്ടൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ഈ സൈഡ്. ഡൈനോസറിനെയൊക്കെ, ഡൈനോസറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇവൻ ഋത്തുവിനായാലും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. പിന്നെ ഡൈനോസർ, കുറേ ഡൈനോസർ വെറൈറ്റീസ് അവർ സ്കൾപ്ചർ ചെയ്തിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കോഴിക്കുഞ്ഞിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മെക്കാവോ കുഞ്ഞിനെയൊക്കെ പോലെയുള്ളൊരു ഡൈനോസർ. എല്ലാത്തിൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ ഓരോ വെറൈറ്റി ഡൈനോസറിനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഡൈനോസർ വാലി, എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ വന്ന ബസ് നമ്മളെ ഈ പോയിൻ്റിൽ ആദ്യം ഗാർഡൻ, പോട്ടറി ഗാർഡൻ എന്ന് പറഞ്ഞ ആ പോയിൻ്റിൽ നിർത്തി, പിന്നെ അവിടെ നിന്ന് നമുക്ക് ആ ഗാർഡനും കാക്ടസ് ഗാർഡനും പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ സെക്ഷൻ കവർ ചെയ്തിട്ട് ഇവിടെ നമ്മളുടെ ഡൈനോസർ വാലിയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ നമുക്ക് സ്കൈ വാക്ക് ഉണ്ട്. അപ്പോൾ ഈ സ്കൈ വാക്കാണ് ആക്ച്വലി നല്ലത്. താഴെ കൂടി നടന്നാൽ നമുക്കങ്ങനെ കുറച്ച് അടുത്ത് കാണാമെന്നേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ മേലെ നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ കാണുന്ന ആ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. ഇതാണ് ആക്ച്വലി കുറച്ചുകൂടി നല്ലത്, ഇങ്ങനെ സ്കൈ വാക്കിൽ നടന്ന് എല്ലാം കാണുന്നത്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവർ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇവിടെ സൗണ്ട് എഫക്ട്സ് ഉണ്ട് കേട്ടോ, ഡൈനോസറസിൻ്റെ തന്നെ ചെറിയ സൗണ്ടൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫീല് വരും ഡൈനോസറിൻ്റെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടോട്ട് ഇറങ്ങിയിട്ട്
നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾ സ്കൈ വാക്കിൽ നിന്ന് ഇറങ്ങി താഴെ കൂടി നടന്ന് അച്ഛൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പം ആ അവിടെ വേണ്ടി അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നടന്ന് പോവാം. നമ്മൾ മറ്റേ ഡൈനോസറിൻ്റെ ഫിലിമൊക്കെ കണ്ടിട്ട് ശരിക്കും ഇതിനെ ഇങ്ങനെ സ്റ്റാച്യു പോലെ ഇത്രയും അത്രയും ആ ഒരു സൈസിലൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. വാക്ക്വേയിൽ നിന്ന് ഇറങ്ങി അച്ഛനെയും പിക്ക് ചെയ്ത് അടുത്ത് വന്ന ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈനോസർ വാലിയാണ് ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈനോസർ വാലി ബസ്സിൽ തന്നെ അവർ ഒരു റൗണ്ട് നമ്മളെ ഒന്ന് കറക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും ഡൈനോസർ വാലി കാണാൻ പറ്റിയിട്ടുണ്ടായി. ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എക്സിറ്റിലോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ എക്സിറ്റിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ കാർ മ്യൂസിയം വരുന്നത്. കാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എക്സിറ്റിലോട്ട് പോവാം. അങ്ങനെ കുറേ വെറൈറ്റി കാർസും ഭയങ്കര അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത കുറേ കാർസൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ കുഞ്ഞനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാർ മ്യൂസിയം ഒക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ നൂങ് ന്യൂഷ് വില്ലേജിനോട് ടാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പം ഞങ്ങൾ രാഹുൽ ഒരു നൂഡിൽസും ഞാനൊരു പൈനാപ്പിൾ റൈസും ആണ് പറഞ്ഞത്. അച്ഛനും അമ്മയും റിത്തവും മാംഗോ സ്റ്റിക്കി റൈസാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി, പിന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റും ആയി. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാൻസൽ ചെയ്തു. ജസ്റ്റ് ജോംതിയൻ ബീച്ചിലോട്ട് ചെറിയൊരു ഡ്രൈവിന് പോയി. വെറുതെ ബീച്ചൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ തന്നെ, അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല, കാറിൽ തന്നെ ഞങ്ങൾ ആ ബീച്ചിന് ചുറ്റും ഒരു റൗണ്ടൊക്കെ അടിച്ചു. ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വെറുതെ ഗൂഗിൾ മാപ്പിൽ എടുത്തിട്ട് നിയറസ്റ്റ് അട്രാക്ഷൻസ് നോക്കി. അപ്പോൾ പട്ടായ ബീച്ച് വ്യൂ പോയിൻ്റ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ അങ്ങോട്ട് പോകാമെന്ന്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ആ പോകുന്ന റൂട്ടും ഒക്കെ നല്ല അടിപൊളി റൂട്ടായിരുന്നു. നല്ല സീനിക് വ്യൂ ആയിരുന്നു. പിന്നെ വ്യൂ പോയിൻ്റ് ഒരു രക്ഷയില്ല, പറയേ വേണ്ട. പട്ടായ ബീച്ച് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കാണാം. അത് ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ടാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു ഉള്ളിൽ കൂടി നമുക്ക് വരാൻ, ഇങ്ങനെ ബ്ലോക്ക് കാരണം നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് വിട്ടത്. അപ്പം നമുക്ക് നടന്ന് കാണേണ്ടി വന്നില്ല, അല്ലാണ്ട് നമുക്ക് കാറിൽ തന്നെ ഇരുന്ന് ഫുൾ ആ സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിലെത്തി സ്വിമ്മിംഗ് പൂളിലൊക്കെ വന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.